ബിജെപി വക്താവ് നൂപുർ ശർമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. നൂപുർ ശർമ്മ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് കോടതിയുടെ ആവശ്യം. പരാമർശം പിൻവലിക്കാൻ വൈകിയെന്നും രാജ്യത്തുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് ഉത്തരവാദി നൂപുർ ശർമ്മയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. അന്വേഷണത്തിൽ പോലീസിനെ വിമർശിച്ച കോടതി നൂപുർ ശർമ്മയ്ക്ക് ചുവന്ന പരവതാനി കിട്ടിക്കാണുമെന്നും പരിഹസിച്ചു. മതനിന്ദ പരാമർശവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിന്റെ വിചാരണവേളയിൽ ഇവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് കോടതി നടത്തിയത്. നബിവിരുദ്ധ പരാമർശത്തിൽ പല സംസ്ഥാനങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നൂപുർ ശർമ്മ സുപ്രീം കോടതിയിലെത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ദില്ലിയിലേക്ക് മാറ്റണമെന്നും ജീവന് ഭീഷണിയുള്ളതിനാൽ യാത്ര ചെയ്യാനാവില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിരൂക്ഷമായ വിമർശനത്തോടെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നൂപുർ ശർമ്മയുടെ ഹർജി പരിഗണിച്ചത്. കോടതിയുടെ പരിഗണനയിലുള്ള ഗ്യാൻവാബി കേസിൽ എന്തുകൊണ്ട് ടെലിവിഷൻ ചർച്ചയ്ക്ക് പോയെന്നും സുപ്രീംകോടതി അധികാരത്തിന്റെ പിൻബലത്തോടെ ധാർഷ്ട്യവും നിർബന്ധ ബുദ്ധിയും കലർന്ന വിദ്വേഷ പരാമർശം എന്നാണ് നൂപുർ ശർമ്മയുടെ പരാമർശത്തെ കോടതി നിരീക്ഷിച്ചത്. പാർട്ടിയുടെ വക്താവായതിനാൽ എന്തും വിളിച്ച് പറയാമെന്ന് കരുതരുത്. മതനിന്ദ പരാമർശത്തിന് ശേഷം രാജ്യത്തുണ്ടായ കലാപങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെല്ലാം ഉത്തരവാദി നൂപുർ ശർമ്മ മാത്രമാണ്. ഇവർ പരസ്യമായി രാജ്യത്തോട് മാപ്പ് പറയണം. ഇങ്ങനെ പോകുന്നു സുപ്രീം കോടതി പരാമർശങ്ങൾ. ഇത്ര ഗൗരവമായ കാര്യത്തിൽ കേസുകൾ എടുത്തിട്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നും കോടതി ചോദിക്കുന്നു. രൂക്ഷ വിമർശനങ്ങൾ വന്നതിനെ തുടർന്ന് കേസ് നൂപുർ ശർമ്മയുടെ വക്കീൽ പിൻവലിക്കുകയായിരുന്നു. ഇത്ര ഗൗരവമായ കാര്യത്തിൽ കേസുകൾ എടുത്തിട്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നും കോടതി ചോദിക്കുന്നു. രൂക്ഷ വിമർശനങ്ങൾ വന്നതിനെ തുടർന്ന് കേസ് നൂപുർ ശർമ്മയുടെ വക്കീൽ പിൻവലിക്കുകയായിരുന്നു. ഇവിടെ സുപ്രീം കോടതിയുടെ പരാമർശം ആശാവഹം തന്നെ. എന്നാൽ ഏതൊരു പൗരനും തോന്നാവുന്ന ഒരു സംശയം, നാട്ടിൽ കലാപവും കൊലപാതകങ്ങളും അരങ്ങേറിയത് ഒരു വ്യക്തിയുടെ പരാമർശം കൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോൾ അവർ സമൂഹത്തോട് മാപ്പ് പറഞ്ഞാൽ മാത്രം മതിയോ എന്നാണ്. അങ്ങനെ കലാപത്തിന് തിരികൊളുത്തി നിരവധി പേരുടെ ജീവനെടുക്കാൻ സാഹചര്യം ഒരുക്കിയ ഒരാളെ അടിയന്തരമായി കയ്യാമം വെച്ച് ജയിലിലടക്കാൻ ഉത്തരവിടുകയല്ലേ ചെയ്യേണ്ടതെന്ന സംശയവും ഉയർന്നു. കൂടാതെ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചുവെന്നും നൂപുർ ശർമ്മയുടെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു. എന്നാൽ മാപ്പ് പറയാൻ വൈകിപ്പോയെന്നും ടെലിവിഷനിലൂടെ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോടതി പറഞ്ഞു. മെയ് 28 ആദ്യ FIR ഇട്ട കേസിൽ എന്തുകൊണ്ട് ഇതുവരെ അറസ്റ്റ് നടന്നില്ലെന്നും ചോദിച്ചിട്ടുള്ള കോടതി നൂപുർ ശർമ്മയുടെ സ്വാധീനമാണ് അത് വ്യക്തമാക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി. അർണബ് ഗോസ്വാമി കേസുയർത്തിയ നൂപുറിനെതിരായ കേസുകൾ ഒന്നിച്ച് പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും മാധ്യമപ്രവർത്തകരായ അർണബിന് നൽകിയ പരിഗണന നൽകാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ നൂപുർ ശർമ്മയ്ക്കെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കോടതിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെ ആകെ കുടുങ്ങിയ മട്ടിലായി BJP നേതാക്കളും നൂപുർ ശർമ്മയും.